നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലേക്കൊരു അപ്രതീക്ഷിത സന്ദർശനം നടത്തി. ഏവരെയും അമ്പരപ്പിച്ച പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഇന്ത്യൻ സൈനികരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിന് വളരെ ഗുണം ചെയ്യും എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരെല്ലാം അന്ന് അഭിപ്രായപ്പെട്ടത്. മുന്നിൽ നിന്ന് നയിക്കാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുണ്ട് എന്ന കൃത്യമായ സന്ദേശമാണ് ഈ സന്ദർശനത്തിലൂടെ മോദി നൽകിയത്. എന്തായാലും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ITBP അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ തലവനായ എസ് ദേശ്വാളിൻ്റെ ഒരു പ്രസ്താവനയാണിത്. പ്രധാനമന്ത്രിയുടെ ലഡാക്ക് സന്ദർശനം ഇന്ത്യൻ സായുധ സേനയുടെ മനോവീര്യം വർദ്ധിപ്പിച്ചു എന്നാണ് ITBP DGS ആയ SS ദേശ്വാൾ അഭിപ്രായപ്പെട്ടത്. രാജ്യത്തിനു വേണ്ടി ജീവൻ പോലും നൽകാൻ സേന തയ്യാറാണ്. നിലവിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ സൈന്യത്തിന് ഉറച്ച പിന്തുണയാണ് ITBP ജവാന്മാർ നൽകുന്നത്. പുതുതായി 30 കമ്പനി സേനയെ കൂടി ITBP-യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും SS ദേശ്വാൾ വ്യക്തമാക്കി. രാജ്യാതിർത്തികൾ സംരക്ഷിക്കാനായി സേനകൾ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ നിരവധി ജവാന്മാരാണ് മുൻപ് ജീവൻ ബലിയർപ്പിച്ചത്. വരും കാലങ്ങളിലും തങ്ങളുടെ ജവാന്മാർ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറാണെന്നും SS ദേശ്വാൾ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ITBP ആണ് ഇന്ത്യയും ചൈനയ്ക്കും ഇടയിലുള്ള 3488 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള അതിർത്തി സംരക്ഷിക്കുന്നത്. ഇന്ത്യൻ സൈന്യമായാലും വ്യോമസേനയായാലും ITBP ആയാലും മനോവീര്യത്തിൽ കുറവില്ല. രാജ്യാതിർത്തികൾ സംരക്ഷിക്കാനായി സേനകൾ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയതോടെ സൈന്യത്തിൻ്റെ മനോബലം ഒന്നുകൂടി വർദ്ധിച്ചു എന്നും ITBP മേധാവി പറഞ്ഞു. എന്തായാലും സൈനികർക്ക് മാത്രമല്ല ലഡാക്ക് നിവാസികൾക്കും മോദിയുടെ സന്ദർശനം വലിയ ആത്മവിശ്വാസം പകർന്നു നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ചൈനയ്ക്ക് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ചൈനയ്ക്ക് കൃത്യമായ സന്ദേശം നൽകുക മാത്രമല്ല ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന് ജനതയ്ക്ക് നൽകുന്ന ഉറപ്പായി കൂടി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. Thank you.